പന്ത്രണ്ട് പേർ നോമിനേറ്റഡ് ആയിരിക്കുകയാണ്. പന്ത്രണ്ട് പേരെന്ന് പറഞ്ഞാൽ എല്ലാവരും, അതെ എല്ലാവരും, പവർ റൂമിലെ മെമ്പേഴ്സും ക്യാപ്റ്റനും ഒഴികെ ബിഗ് ബോസ് വീട്ടിലെ ടോട്ടൽ 17 പേരിൽ 5 പേരൊഴികെ 12 പേരും നോമിനേറ്റഡ് ആയിരിക്കുകയാണ്. ആരായിരിക്കും പുറത്തു പോകാൻ പോകുന്നത്? കാരണം ഓൾറെഡി 4 പേരെ ഡയറക്റ്റായിട്ട് ലാലേട്ടൻ തന്നെ നോമിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ക്യാപ്റ്റൻ ഒരാൾ, അപ്പോൾ 5 പേരെ നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നമ്മുടെ റസ്മിനെ ഡയറക്റ്റായിട്ട് പവർ റൂമ് നോമിനേറ്റ് ചെയ്തു. അങ്ങനെ മൊത്തം പറഞ്ഞു കഴിഞ്ഞാൽ ആകെ എന്താ പറയുക, എല്ലാവരും നോമിനേറ്റഡ് ആയി. പവർ റൂമും ക്യാപ്റ്റൻ ഒഴിച്ച് എല്ലാവരും നോമിനേറ്റഡ് ആയി. ആരായാലും ഒരു ഫെയർ ആയിട്ടുള്ള ഒരു എവിക്ഷൻ ആയിരിക്കും നടക്കാൻ പോകുന്നത്, കാരണം 12 പേര് നോമിനേഷൻ ലിസ്റ്റിലോട്ട് വന്നു. പക്ഷേ സിബിൻ്റെ കേസ് ഭയങ്കര ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ബിഗ് ബോസ് പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ ആഗ്രഹിക്കുന്നത് സിബിനായാലും സിജോ ആയാലും ആരായാലും ഷോ വിട്ട് പോകാൻ പാടില്ല. ഈവൻ റോക്കി ആണെങ്കിലും എല്ലാവരും അതിനകത്ത് ഉണ്ടാവണമെന്നേ നമ്മൾ ആഗ്രഹിക്കുള്ളൂ. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം കണ്ടൻറ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. പക്ഷേ ഈ പറഞ്ഞ പോലെ മെൻ്റൽ പ്രഷർ അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്തിനെയൊക്കെ നമ്മൾ ഏറ്റവും മുന്നിൽ മാനിച്ചുകൊണ്ട് നോക്കുമ്പം സിബിന് പറ്റൂല ഇനി ഗെയിം കളിക്കാൻ. എനിക്ക് കണ്ടിട്ട് തോന്നുന്നത് സിബിൻ എന്തായാലും ഇന്ന് രാത്രിയോ നാളെ രാവിലെയോ ക്വിറ്റ് ചെയ്യും. ചിലപ്പോൾ ഇന്നത്തെ ദിവസം ക്വിറ്റ് ചെയ്തിട്ടുണ്ടാവാം, നമുക്കത് പിന്നീടേ അറിയാൻ പറ്റത്തുള്ളൂ, ഞാൻ അറിഞ്ഞിട്ടില്ല. ക്വിറ്റ് ചെയ്തു എന്നും ചെയ്തില്ല എന്നും കേൾക്കുന്നുണ്ട്, ഞാനത് എന്തായാലും വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് പറയാം. എനിക്ക് കണ്ടിട്ട് തോന്നുന്നു സിബിൻ എന്തായാലും ഇന്ന് ക്വിറ്റ് ചെയ്യും, കാരണം എന്നെ പുറത്ത് വിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഗ്ലാസ് ഇടിച്ച് ഞാൻ പുറത്ത് പോകും, ഇവിടുത്തെ ക്ലൈംബ് ചെയ്ത് ഞാൻ പുറത്ത് പോകും, എനിക്ക് അങ്ങനെയൊക്കെ തോന്നുകയാണ്, എനിക്ക് എൻ്റെ ശരീരമൊക്കെ വേദനിപ്പിക്കാൻ തോന്നുകയാണെന്നൊക്കെ ബിഗ് ബോസിനോട് പറഞ്ഞിട്ടുണ്ട്. സൈക്കോളജി സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും സിബിൻ്റെ കാര്യത്തിലൊരു തീരുമാനം പറയാം എന്നും ബിഗ് ബോസ് സ്പെഷ്യലായിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ലൈവിൽ എന്തോന്നാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? സിബിൻ പറഞ്ഞു, എനിക്കിനി പറ്റില്ല, എനിക്കിനി നിങ്ങൾ എന്നെ കണ്ടസ്റ്റൻ്റ് ആയിട്ട് കാണണ്ട, ഞാൻ ഒരു കാര്യത്തിനും ഇൻവോൾവ് ആവില്ല എന്നെല്ലാം പറയുന്നുണ്ട്. വളരെ മോശം അവസ്ഥ കണ്ടിട്ട് ഭയങ്കരമായ ഒരു ബാഡ് ഫീൽ ആവാണ്. സോ സിബിനെ എത്രയും വേഗം വേണ്ട ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക, അതേ പറയാൻ പറ്റുന്നുള്ളൂ ഇപ്പോൾ എനിക്ക്. അപ്പം ലൈവിൽ എന്തോന്നാണ് നടന്നത് പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ, ഐ എം അൻസിഫ്. വീഡിയോ കാണുന്ന ഒരുപാട് വ്യൂവേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത്. സോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ആ ബെൽ ഐക്കൺ കൂടി ടേൺ ഓൺ ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ബിഗ് ബോസിൻ്റെ ലേറ്റസ്റ്റ് ചാനലിലെ ഫാസ്റ്റ് അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് വേഗം വന്ന് തന്നെ കിട്ടത്തുള്ളൂ. അതോടൊപ്പം തന്നെ എൻ്റെ FB പേജും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യാത്തവരും മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഗൈസ്. അങ്ങനെ നോമിനേഷൻ്റെ കാര്യം ആ ഒരു ടൈമൊക്കെ എത്തുവാണ്. പക്ഷേ ഈ പറയുന്ന പോലെ നമ്മുടെ സിബിൻ എന്ത് ചെയ്യുന്നു, പുറത്തിരിക്കുകയാണ്. ആരെയും മൈൻഡാക്കാതെ, ആര് എന്തൊക്കെ തന്നെ പറയാൻ വന്നു കഴിഞ്ഞാലും സിബിൻ അതൊന്നും കേൾക്കാതെ പുറത്തിരിക്കുകയാണ്. പവർ റൂം പ്ലാനും ചെയ്യാണ് ശ്രീരേഖയും അതുപോലെ ശരണ്യയും കൂടെ. ആരെ നമുക്ക് നോമിനേറ്റ് ചെയ്യാം ഡയറക്റ്റായിട്ട്? ഗബ്രിയുടെ മാനിപ്പുലേഷനിൽ നമ്മൾ വീഴാൻ പാടില്ല, ശ്രീരേഖയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഗബ്രിയുടെ മാനിപ്പുലേഷനിൽ വീഴാൻ പാടില്ല. ഗബ്രി കാരണമാണ് കഴിഞ്ഞ പ്രാവശ്യം ജാസ്മിനെ നമ്മൾ പവർ റൂമിൽ കയറ്റിയത്. ഇത്തവണ നമ്മളങ്ങനെ വീഴാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീരേഖയും ശരണ്യയും കൂടെ അട്ടാറ് പ്ലാനിങ്. റസ്മിനെ തന്നെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യണം എന്ന് ഇവർ ഉച്ച മുതലേ പ്ലാനിങ്ങാണ് ഇതിനകത്തിരുന്നിട്ട്. ഗബ്രി തുണി വിറക്കാൻ പോയിരിക്കുകയാണ്, എന്താ തുണി വിറക്കിക്കൊണ്ട് പവർ റൂമിലേക്ക് എടുത്തുകൊണ്ട് വരാൻ വേണ്ടി പോയിരിക്കുന്ന സമയത്താണ് ഈ പ്ലാനിങ്ങുകൾ നടക്കുന്നത്. സിബിൻ ഇതേസമയം പുറത്ത് മൈക്കൊന്നും ഇടാതിരിക്കുകയാണ്. എനിക്ക് വയ്യ, ഞാനിവിടെ കേൾക്കില്ല, ഞാൻ എന്ത് ചെയ്തിട്ടായാലും എനിക്ക് ഇവിടെ നിന്ന് പുറത്ത് പോയേ പറ്റുള്ളൂ. CID രാംദാസ് വരുന്നു, വീട്ടിൽ അലാറം മുഴങ്ങുകയാണ്. CID രാംദാസ്, ലാലേട്ടൻ്റെ മറ്റേ AI വരുവാണ്. എന്നിട്ട് ചോദിക്കണേ എന്താണ് പ്ലാൻ, ആരെയൊക്കെയാണ് നോമിനേറ്റ് ചെയ്യാൻ പോകുന്നത് ആലോചിക്കുക എന്ന് പറയുന്നു. സിബിൻ ഒരുവിധത്തിൽ വരുന്നില്ല, എല്ലാവരും ലിവിംഗ് റൂമിൽ വരാൻ പറഞ്ഞിട്ട് പോലും സിബിൻ കേൾക്കുന്നില്ല. ലിവിംഗ് റൂമിലേക്ക് വന്ന് സിബിൻ എല്ലാവരും കേൾക്കുക പറയണം, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം, എനിക്കിനി പറ്റില്ല. എന്ത് ശിക്ഷ തന്നു കഴിഞ്ഞാലും ഞാൻ ഞാനത് ചെയ്തോളാം. എന്നെ നിങ്ങളിനി ഒരു കണ്ടസ്റ്റൻ്റായിട്ട് കാണണ്ട, ബിഗ് ബോസിൽ ഞാനില്ല എന്ന് നിങ്ങൾ കരുതിക്കോണം. ഒരു കാര്യത്തിന് എന്നെ കമ്പയർ ചെയ്യരുത്, ഞാൻ വളരെ വീക്കാണ്, ഞാൻ ഈ ചിരിച്ച് കളിച്ച് നിൽക്കുന്നതേ ഉള്ളൂ, ഞാൻ വളരെ വീക്കാണ്, എനിക്ക് എത്രയും വേഗം പുറത്ത് പോകണം. ഞാൻ ഇവിടുത്തെ വീട്ടുകാരനോ ആരുമല്ല, എനിക്ക് പുറത്ത് പോകണം. എനിക്ക് ജാസ്മിനോടോ അല്ലെങ്കിൽ വീട്ടിലെ കണ്ടസ്റ്റൻസിനോടോ ഒന്നും ഒരു ദേഷ്യവും ഇല്ല, അതെല്ലാം ഗെയിമാണ്. ഇതിപ്പോൾ ഗെയിമിനേക്കാൾ പുറമെയായിട്ട് എനിക്ക് എൻ്റെ പേഴ്സണൽ ലൈഫുണ്ട്, എനിക്ക് അതാണ് വലുത്, അത് എന്തായെന്ന് എനിക്കൊരു പിടിയുമില്ല, അതുകൊണ്ട് എനിക്ക് പോയേ പറ്റുള്ളൂ എന്ന് പറയുന്നു. എന്നിട്ട് സിബിൻ ഒറ്റയടിക്ക് വെളിയിലോട്ട് പോയിരിക്കുകയാണ്. കൺഫഷൻ റൂമിലോട്ട് വിളിച്ച് സൈക്കോളജിസ്റ്റിനെ കാണണോ സിബിൻ? അപ്പോൾ സിബിൻ രാവിലെ വേണ്ടെന്നാണ് പറഞ്ഞത്, അത് എനിക്ക് കാണണം, എനിക്ക് ഇവിടുത്തെ ശബ്ദം പോലും എനിക്ക് ഡിസ്റ്റർബ്ഡ് ആണെന്ന് പറയുകയാണ്. ഓക്കെ, ഡോക്ടർ വരുന്നത് വരെ സിബിൻ ഈ വീട്ടിലൊന്ന് ഇൻവോൾവ് ആവണം, ഈ വീട്ടിലെ പ്രവൃത്തികളിൽ ഇൻവോൾവ് ആവണം. അതിനുശേഷം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരുമാനിക്കാം. അപ്പോൾ സിബിൻ പറയണേ പറ്റില്ല, എനിക്കതിന് പറ്റില്ല, എനിക്ക് ഗ്ലാസ് ഇടിച്ച് പൊട്ടിച്ച് പുറത്ത് പോകാനും ഇവിടെ നിന്ന് മതിൽ ചാടി പുറത്ത് പോകാനൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്, എനിക്ക് എൻ്റെ ശരീരം വേദനിപ്പിക്കാൻ തോന്നുന്നുണ്ട്. അപ്പോൾ ബിഗ് ബോസ് പറയണം, ഡോക്ടറിനോടൊന്ന് സംസാരിക്കുന്നത് വരെ നിങ്ങളൊന്ന് പിടിച്ച് നിൽക്കൂ. അപ്പോൾ സിബിൻ പറയണം, 1% എനിക്ക് തിരിച്ചു വരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു വന്നിരിക്കും, പക്ഷേ എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല ബിഗ് ബോസ് എന്ന് പറയുകയാണ്. ബിഗ് ബോസ് പറയണം, നിങ്ങൾ ശ്രമിക്കൂ, നിങ്ങൾ പുറത്ത് പോയി വിശ്രമിക്കൂ.
സിബിന് ആരും ശല്യപ്പെടുത്തരുത് എന്ന് ബിഗ് ബോസ് അനൗൺസും ചെയ്യുകയാണ്. എന്നിട്ട് അതിനുശേഷമാണ് നോമിനേഷൻ തുടങ്ങാൻ പോവുകയാണ്. പവർ റൂം നേരിട്ട് ഒരാളെ നോമിനേറ്റ് ചെയ്യാൻ പറയുന്നു, അവരെ പോയി ഡിസ്കസ് ചെയ്യാണ്. അവരുടെ കീഴിൽ രണ്ട് പേര്, ഒന്നുകിൽ ജിൻഡോയുടെ പേര് ഇല്ലെങ്കിൽ റസ്മിൻ്റെ പേര്, ജിൻഡോ ഈ പറഞ്ഞ കേസും പിന്നെ ഈ പറഞ്ഞ ക്യാപ്റ്റനായിട്ടൊന്നും ഉത്തരവാദിത്തങ്ങളൊന്നും നിറവേറ്റിയില്ല എന്നുള്ള ഒരു സംഭവമാണ്. പിന്നെ റസ്മിൻ്റെ കേസ് വരുമ്പോൾ റസ്മിൻ പവർ റൂമിൽ നിന്നും നമ്മുടെ പനീർ എടുത്തുകൊണ്ട് ജയിലിൽ കൊണ്ട് നോറയ്ക്ക് കൊടുത്ത കേസ്. അങ്ങനെ അവസാനം എന്ത് ചെയ്യുന്നു, നമ്മുടെ പവർ റൂമിൽ പോയി പ്ലാനിങ് ചെയ്യാണ് ആരെ നോമിനേറ്റ്. ഫൈനലി അവർ റസ്മിനെ നോമിനേറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു. അഭിഷേക് ശ്രീകുമാർ, സായ് കൃഷ്ണ, സിബിൻ, ജാസ്മിൻ ജാഫർ, ഇവർ നാല് പേരും ഓൾറെഡി നോമിനേറ്റഡ് ആയിരിക്കുകയാണ്. ലാലേട്ടൻ നോമിനേറ്റഡ് ആക്കിയിരിക്കുകയാണ്. ശ്രീകുമാറിനെയും സായിയെയും വീട്ടിലെ റൂൾസ് തെറ്റിച്ചതിന്, ജാസ്മിൻ മൈക്കിടാത്തതിന്, സിബിൻ ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങൾ മൊത്തം കാണിച്ചതിന്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ജസ്റ്റിസ് കാണിച്ചതിനും, അങ്ങനെ വരെ നാല് പേരും ഓൾറെഡി ഡയറക്റ്റ് നോമിനേറ്റഡ് ആണ്. പിന്നെ ഉള്ളത് പവർ റൂം നേരിട്ട് പോയി റസ്മിനെ ഈ കാരണങ്ങൾ കൊണ്ടാണെന്ന് പറയുന്നു. റസ്മിൻ ഡയറക്റ്റ് നോമിനേറ്റഡ് ആണ്. പിന്നെ ശ്രീധുവിനെ നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പവർ റൂമിലുള്ള ശരണ്യ, ഋഷി, ഗബ്രി, ശ്രീരേഖ, ഇവരെ എത്രയും നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ തന്നെ ഓൾറെഡി നാല് പേര് ഡയറക്റ്റ് നോമിനേറ്റഡ് ആയിരിക്കുന്നു. നാല് പേര് പവർ റൂമിലുണ്ട്. ക്യാപ്റ്റനായിട്ടുള്ള ശ്രീധു 9, റസ്മിൻ 1, 10. ഓക്കെ, നാല് പേര് ഡയറക്റ്റ് നോമിനേറ്റഡ്, നാല് പേര് പവർ റൂം, അപ്പോൾ 8 ക്യാപ്റ്റൻ 1 ശ്രീധു, അപ്പോൾ 9. അടുത്ത 10-ാമത്തെ ആൾ റസ്മിനെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്തു. ഇനി ബാക്കി 7 പേരെ വീട്ടിലുള്ളൂ, മൊത്തം 17. 10 പേരുടെ കാര്യം ഫിക്സ്ഡ് ആണ്. ഇനി ബാക്കി 7 പേരിൽ നിന്നും സെലക്ട് ചെയ്ത് വേണം നോമിനേറ്റ് ചെയ്യാനായിട്ട്. പക്ഷേ എല്ലാവരും നോമിനേഷനിൽ പെടുന്നു. ആരൊക്കെ ആരുടെ പേരാണ് പറഞ്ഞത്? അപ്സര പോകുന്നു, ഞാൻ അൻസിബയുടെയും ജിൻഡോയുടെയും പേര് പറയുന്നു. അൻസിബ ഇവിടെ വന്നതിന് ശേഷം ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഇല്ല, അഭിപ്രായങ്ങളിൽ ഒരു മാറ്റവും ഇല്ലാതെയാണ് അൻസിബ തുടരുന്നത്. അൻസിബയ്ക്ക് അഭിപ്രായമേ ഇല്ല. ജിൻഡോ കഴിഞ്ഞ ആഴ്ച ജിൻഡോയുടെ കാണിച്ചത് പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ്. അർജുൻ പോകുന്നു, അൻസിബയുടെയും അഭിഷേക് ജയദീപിൻ്റെയും പേര്. അൻസിബ മടുത്തു എന്ന് ലാലേട്ടൻ്റെ മുമ്പിൽ വെച്ച് പറഞ്ഞു, വീക്കാണ്. അഭിഷേക് ജയദീപ് ഇവിടെ വേഗം ട്രിഗർ ആവുന്നുണ്ട്, ഷോയ്ക്ക് പറ്റാത്ത പല പ്രവൃത്തികളും ചെയ്യുന്നുണ്ട്. റസ്മിൻ, ഞാനും അബീരയും അൻസിബയുടെയും പേരാണ് പറയുന്നത്. അബി ഇതുവരെ ഗെയിമിൽ വന്നിട്ടില്ല, അൻസിബ താല്പര്യമില്ലാത്ത പോലെയാണ് നിൽക്കുന്നത്. അടുത്ത റസ്മിൻ, ഞാൻ ജയദീപിൻ്റെയും അല്ല നോറ, ഞാൻ ജിൻഡോയുടെയും അഭിഷേക് ജയദീപിൻ്റെയും പേരാണ്. ജിൻഡോ പബ്ലിക്കായിട്ട് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. നിലപാടില്ല, നിലവാരവും ഇല്ല. ജയദീപിൻ്റെ പേര് പറയാൻ കാരണം ഇവിടെ കാണിക്കുന്ന നിലപാടുകൾ പറയുന്നതിൽ ഉറച്ച് മുന്നോട്ട് നിൽക്കുന്നതിൽ ഒരു പ്രോബ്ലം ഞാൻ കാണുന്നുണ്ട്. അടുത്ത് അൻസിബ പോകുന്നു, ഞാൻ അപ്സരയുടെയും നോറയുടെയും പേര്. അപ്സര ഡെയിലി ഡെയിലി ഫേക്കാണ്, ഇവൻ മനസ്സിലുള്ള പല കാര്യങ്ങളും പുറത്ത് വരുന്നുണ്ട്, ക്വാളിറ്റി ഇല്ലാത്ത സംസാരമാണ്. എന്നെ പറ്റിയും പലതും പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. നോറയുടെ പേര് ഞാൻ പറയുന്നു, കഴിഞ്ഞ കാര്യം തന്നെ വീണ്ടും കുത്തിപ്പൊക്കി തുടക്കത്തിൽ തന്നെ വീണ്ടും എത്തുകയാണ് നോറ. ജാസ്മിൻ പോകുന്നു, അൻസിബയുടെയും നന്ദനയുടെയും പേര്. അൻസിബ ഇതുവരെ ഇറങ്ങിക്കളിച്ചിട്ടില്ല, പോയിൻ്റ് ഇല്ല. അടുത്ത് സ്കിപ്പ് ചെയ്ത് പോവാണ് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്ത് നന്ദനയുടെ പേര് പറയാൻ കാരണം വിചാരിച്ചതുപോലെയല്ല നന്ദന ഇവിടെ വന്ന് കളിക്കുന്നത്. സായി പോകുന്നു, അൻസിബയുടെയും നോറയുടെയും പേര്. അൻസിബ ഇന്നലെ ലാലേട്ടൻ്റെ മുമ്പിൽ വെച്ചിട്ട് പോലും എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു ഇവിടെ തുടരാൻ. നോറ ഗ്രൂപ്പ് ടാസ്കിൻ്റെ സമയത്ത് പേഴ്സണൽ ഗ്രഡ്ജ് എടുത്ത് കളിച്ചു. നന്ദന, അഭിഷേക് ജയദീപിൻ്റെയും അർജുൻ്റെയും പേര്. ജയദീപ് എൻ്റെ വീട്ടുകാരെ വിളിച്ചു, എൻ്റെ നേർക്ക് കയ്യോങ്ങി. ഞാനും കയ്യോങ്ങി, പക്ഷേ ആദ്യം കയ്യോങ്ങി അവനാണ്. അർജുൻ ഇവിടെ ഒട്ടും ആക്റ്റീവല്ല, പുറത്തുനിന്ന് ചിന്തിച്ച് വന്നതുപോലെ അല്ല. അടുത്ത് ജയദീപ് പോകുന്നു, നന്ദനയുടെയും അൻസിബയുടെയും പേര്. നന്ദന ഞാനൊന്നിൽ ഇടപെട്ടിട്ടില്ലെന്ന് നന്ദന പറയുന്നു. നന്ദനയും ഒന്നിൽ ഇടപെട്ടിട്ടില്ല, അനാവശ്യ ഓവർ ആക്ടിങ് ആണ്, ലോക്കലാണ്, നട്ടല്ല എന്നെല്ലാം വൃത്തികെട്ട ലാംഗ്വേജ് യൂസ് ചെയ്യുന്നു. അൻസിബയുടെ പേര് പറയാൻ കാരണം പ്യുവർ സോളാണ്, പക്ഷേ എനിക്ക് വീട്ടിൽ പോകണമെന്ന് അൻസിബ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ജിൻഡോ പോകുന്നു, അൻസിബയുടെയും ജയദീപിൻ്റെയും പേര്. അൻസിബ പോകണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജിൻഡോ ആക്റ്റീവല്ല, ഒതുങ്ങിക്കൂടി അഭിഷേക് ജയദീപ് ഒതുങ്ങിക്കൂടി കളിക്കുകയാണ്. അഭിഷേക് ശ്രീകുമാർ പോകുന്നു, അൻസിബയുടെയും ജയദീപിൻ്റെയും പേര്. അൻസിബ ആക്റ്റീവല്ല, പോകണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അഭിഷേക് ജയദീപ് ചെറിയ പ്രോബ്ലംസ് തന്നെ നമ്മുടെ ഗ്രൂപ്പിനകത്ത് ഉണ്ടാക്കുന്നു. നന്ദനയുടെ വീട്ടുകാരെ വരെ വിളിച്ചു. ഗബ്രി പോകുന്നു, ജിൻഡോയുടെയും അൻസിബയുടെയും പേര്. ജിൻഡോ ക്യാപ്റ്റനായിട്ട് വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു. അൻസിബ മെൻ്റലി പ്രിപ്പയർഡ് ആയിട്ട് നിന്ന് ട്വിസ്റ്റ് ചെയ്താണ് ഓരോന്നും കളിക്കുന്നത്. ഗ്രഡ്ജുണ്ട്. ഋഷി പോകുന്നു, ജയദീപിൻ്റെയും അർജുൻ്റെയും പേര്. ജയദീപ് വൈൽഡ് കാർഡ് വന്നതിന് ശേഷം ഒരു പ്രകടനം, വൈൽഡ് കാർഡായിട്ട് വന്നിട്ട് ഒരു പ്രകടനം പോരാ. അർജുൻ പവർ റൂമിൽ നിന്ന് പുറത്ത് നിന്നുകൊണ്ട് നമ്മൾ അതെല്ലാം റൂം പൂട്ടിയപ്പോൾ ഇതൊക്കെ എനിക്ക് അറിയാമെന്ന് പറഞ്ഞ് വലിയ ജാടയടിച്ചു. സിബിൻ, ജയദീപിൻ്റെയും അർജുൻ്റെയും പേര്. ഗെയിം കളിക്കുന്ന രീതി ഇഷ്ടപ്പെടുന്നില്ല ജയദീപിൻ്റെ. സിബിൻ പോവുകയാണ്, സിബിനെ ഒരുവിധം ബിഗ് ബോസ് വിളിച്ചുകൊണ്ട് വരുന്നു. ഋഷി വിളിച്ചുകൊണ്ട് തോന്നുന്നു, നോമിനേറ്റ് എങ്കിലും വന്ന് ചെയ്യ് എന്ന് പറയുന്നു. സിബിൻ ആദ്യം ഗെയിം അഭിഷേക് ജയദീപിൻ്റെ ഒരു പയ്യാണ് പറയുന്നത്, ഗെയിമിലേക്ക് വന്നിട്ടില്ല, ആക്റ്റീവല്ല, ഇഷ്ടപ്പെടുന്നില്ല എനിക്ക്. അർജുൻ ആക്റ്റീവല്ല, ഇനിയും ആക്റ്റീവ് ആകാനുണ്ട്. ശ്രീരേഖ, അർജുൻ്റെയും അപ്സരയുടെയും പേര്. വളരെ സ്ട്രോങ് ആയിരുന്നു അർജുൻ, ഇപ്പോൾ അതുപോലല്ല. അപ്സര ഉണ്ടാക്കാൻ പാടില്ലാത്ത പല പരാമർശങ്ങളും എൻ്റെ നേരെ പറയുന്നുണ്ട്. ശരണ്യയുടെ പേര് ഞാൻ പറയുന്നു.
അല്ല ശരണി വരുന്നു. ജിൻഡോയുടെയും നോറയുടെയും പേര്, ജിൻഡോ ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ ശരിയായിരുന്നില്ല. നോറ റസ്മിൻ ഫുഡ് കൊണ്ട് കൊടുത്തെങ്കിൽ അത് വാങ്ങിച്ച് കഴിച്ച നോറയും തെറ്റുകാരിയാണ്. ശ്രീതു, അൻസിബയുടെയും നന്ദനയുടെയും പേര്, അൻസിബ താല്പര്യമില്ലാത്ത മാതിരി നിൽക്കുകയാണ്. നന്ദന ഇവിടെ ഇനിയും മാറ്റങ്ങൾ വരണം, ഇപ്പോഴും ആക്റ്റീവല്ലാത്ത രീതിയിലാണ് നിൽക്കുന്നത്. അങ്ങനെ മൊത്തം ഏഴ് പേരുടെ ഓപ്ഷനെ അങ്ങോട്ടും ഇങ്ങോട്ട് നോമിനേറ്റ് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. എന്നിരുന്നാലും അഭിഷേക് ശ്രീകുമാർ ഡയറക്റ്റ് നോമിനേറ്റഡ് ബൈ ലാലേട്ടൻ, ഫൈനൽ നോമിനേഷൻ ലിസ്റ്റാണ്. സിബിൻ ഡയറക്റ്റ് നോമിനേറ്റഡ് ബൈ ലാലേട്ടൻ, സായി ഡയറക്റ്റ് നോമിനേറ്റഡ് ബൈ ലാലേട്ടൻ, ജാസ്മിൻ ഡയറക്റ്റ് നോമിനേറ്റഡ് ബൈ ലാലേട്ടൻ, അഞ്ചാമത് റസ്മിൻ ഡയറക്റ്റ് നോമിനേറ്റഡ് ബൈ പവർ റൂം, ആറാമത് അൻസിബ 10 വോട്ട്, ഏഴാമത് ജിൻഡോ 4 വോട്ട്, എട്ടാമത് അഭിഷേക് ജയദീപ് 8 വോട്ട്, ഒൻപതാമത് അപ്സര 2 വോട്ട്, പത്താമത് നോറ 3 വോട്ട്, പതിനൊന്നാമത് നന്ദന 3 വോട്ട്, പന്ത്രണ്ടാമത് അർജുൻ 4 വോട്ട്. അങ്ങനെ മൊത്തം 12 പേര് നോമിനേറ്റഡ് ആയിരിക്കുകയാണ്. പവർ റൂമും അതുപോലെ തന്നെ നമ്മുടെ ശ്രീതുവും ഒഴിച്ച് എല്ലാവരും, ക്യാപ്റ്റനായിട്ടുള്ള ശ്രീതുവും ഒഴിച്ച് എല്ലാവരും നോമിനേറ്റഡ് ആയിരിക്കും. ഒരു ഫെയർ ആയിട്ടുള്ള ഒരു എവിക്ഷൻ നടക്കും. സൂക്ഷിച്ചും കണ്ടും വോട്ട് ചെയ്യുക. നിങ്ങളുടെ ഫേവറേറ്റ് ഉണ്ടോ, നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ഉണ്ടോ, അവർക്ക് വോട്ട് ചെയ്യുക. ഇല്ലേ വോട്ട് ചെയ്യേണ്ട, വോട്ട് സ്പ്ലിറ്റ് ആക്കരുത്. മാക്സിമം വോട്ട്സ് കളക്ട് ചെയ്യുക. ചിലപ്പോൾ പറയാൻ പറ്റൂല, ഒരു അൺഫെയർ എവിക്ഷൻ നടക്കാനും ചെറിയൊരു സ്കോപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അടുത്ത അപ്ഡേറ്റുമായിട്ട് ഞാൻ വരാം. ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ മസ്റ്റ് കമൻറ്റ് ചെയ്യുക. സിബിൻ്റെ കണ്ടീഷൻ വളരെ വളരെ മോശം അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സിബിനെ ഇപ്പം മെഡിക്കൽ റൂമിലേക്ക് സൈക്കോളജിസ്റ്റിനെ കാണാൻ വേണ്ടി വിളിക്കുന്നുണ്ട്. എന്താണെന്നുള്ള കാര്യം അറിയില്ല, അത് നിങ്ങളോട് അപ്ഡേറ്റ് ചെയ്യാം. അടുത്ത വീഡിയോ ആയിട്ട് വരാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് കമൻറ്റ് ചെയ്യണം. വീഡിയോ ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. ബിഗ് ബോസ് ആണെന്ന് ഫ്രണ്ട്സിന് ഷെയർ ചെയ്തോർത്ത് നമ്മുടെ ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. എൻ്റെ ഇൻസ്റ്റാ പേജും എഫ് ബി പേജ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം. വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.